കൃഷിയെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ബസ് വെയിറ്റിംഗ് ഷെഡിൽ പോലും പച്ചക്കറി വിളയിക്കാം. കൊട്ടിയൂർ സ്വദേശി സാജൻ ജോസഫാണ് കാർഷിക കേരളത്തിന് മാതൃകയാകുന്ന പരീക്ഷണം നടത്തി വിജയം കണ്ടത്. സ്വന്തമായി കൃഷി ചെയ്യാൻ ഭൂമിയോ ടെറസോ ഇല്ലെങ്കിലും മനസ്സുണ്ടായാൽ എല്ലാം സാധ്യമാകുമെന്നതിന് തെളിവാണ് സാജൻ ജോസഫിന്റെ ഇഞ്ചി കൃഷി. കൊട്ടിയൂർ വെങ്ങലോടിയിലെ വ്യാപാരിയായ സാജൻ ജോസഫ് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. കേളകം കൊട്ടിയൂർ റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ കൃഷി കൗതുകത്തിനൊപ്പം പൂർണ്ണ വിജയവുമായിരിക്കുന്നു. ഒഴിവു സമയങ്ങളിൽ ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് ഇദ്ദേഹം കൃഷിയിടം തയ്യാറാക്കിയത്. ഏകദേശം 70 ഓളം ചാക്കുകളിലായാണ് സാജന്റെ ഇഞ്ചി കൃഷി. സ്വന്തം ആവശ്യങ്ങൾക്ക് വിഷമില്ലാത്ത ഇഞ്ചി ഉപയോഗിക്കാമെന്നതിനാലാണ് ഇത്തരത്തിൽ കൃഷി ആരംഭിച്ച് മാതൃകയാകാൻ തീരുമാനിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. കൃഷി ഇതിപ്പം ഞാൻ രാവിലെ കടയിലിങ്ങനെ വന്നു. കട വന്നിരിക്കുമ്പോൾ ഉച്ച സമയത്തൊക്കെ ഒരു ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഞാനൊരു കർഷക പുത്രനാണ് മലയ്ക്ക്. അപ്പം മലയ്ക്ക് എനിക്ക് കൃഷിയുണ്ട്. അപ്പോൾ ഈ സമയം കിട്ടുന്ന സമയങ്ങളിൽ ഇപ്പോൾ എനിക്കിപ്പം ചെറിയൊരു കടയുണ്ട്. നിങ്ങൾ കണ്ട ചെറിയൊരു കടയുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പരിപ്പ് വട, ഉള്ളിവട. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ കാണുന്നുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരെ പരിപ്പ് വട, ഉള്ളിവട കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഞ്ചി നല്ലപോലെ ആവശ്യം. പരിപ്പടിക്കൊക്കെ നല്ലപോലെ ഇഞ്ചി ആകുന്നത്. അപ്പോൾ ഉള്ളിവടയ്ക്കുള്ള സംഭവം ഞാനത് അവിടെ ഇഞ്ചി നിങ്ങൾ നോക്കി, ഇഞ്ചി പച്ചവുള്ള കരിയാപ്പുര ഇതൊക്കെ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇഞ്ചി ചേർത്താൽ പരിപ്പ് വട പോലുള്ള സാധനങ്ങളൊക്കെ നല്ല നല്ല, പിന്നെ അതുപോലെ നമുക്ക് വിഷാംശം ചേരാത്ത സാധനമാണ്. കർഷകന്റെ മകനായതിനാൽ കൃഷിയെ സ്നേഹിക്കാതിരിക്കാൻ തനിക്കാകില്ലെന്നാണ് സാജന്റെ പക്ഷം. എന്തായാലും സാജന്റെ മാതൃക പിന്തുടർന്ന് നിരവധി പേർ കൊട്ടിയൂർ മേഖലയിൽ ഇത്തരം കൃഷിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. അനൂപ് നാമത്തിലിനൊപ്പം റിപ്പോർട്ടർ കണ്ണൂർ.